നമ്മുടെ ഗോവ പോലീസൊക്കെ ഇവിടെ കാണാം. ഇതാണ് ഗോവ ചെക്ക് പോയിന്റ്, ചെക്ക് പോസ്റ്റ് അല്ലേ. ഇതാണ് ഗോവ സ്റ്റേറ്റ് ആർ ടി ഒ ചെക്ക് പോസ്റ്റാണ് ഇത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തായിട്ട് തന്നെ ഇതാ ഷിഹാബിനെ ഇവിടുന്ന് ഇവർ സ്വീകരിച്ച് കൊണ്ടുപോകാൻ വന്ന വണ്ടികളാണിതാ. ഷാഫി ഗ്രൂപ്പ് വാസ്കോ ഗോവ, അപ്പോൾ ജമാഅത്തുൽ റാസ മുസ്തഫ വെൽക്കം ചെയ്തല്ലോ ഷിഹാബിനെ സ്വീകരിച്ച് കൊണ്ട് പോകാനുള്ള. ഇപ്പോൾ ഒരുങ്ങി കാത്തു നിൽക്കുകയാണ്. അബ്ദുൽ കരീം, അബ്ദുൽ കരീം ഇംതിയാസ്, ഇംതിയാസ് റഫീഖ് ഷെയ്ഖ്, റഫീഖ് ഷെയ്ഖ്. അപ്പോൾ ഇവരൊക്കെ ആപ്പ് കാസേ കർവാസേ മാഷാ അല്ലാ ഷിഹാബ് ചോടിനേക്കേദല. ഇവിടെ ടെമ്പോയിലൊക്കെ ആയിട്ട് ഇതാ ഷിഹാബിനെ സ്വാഗതം ചെയ്തിട്ടുള്ള ബാനറൊക്കെ കെട്ടിയിട്ടുണ്ട് വണ്ടി. ഉസ്താദുമാരൊക്കെ ഇവിടെ സൈഡിലൊക്കെ ആയിട്ടുണ്ട് വണ്ടിൻ്റെ. അസ്സലാമലൈക്കും. കാസയാം കർവാസ്, കർവാസ് ആ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടവരൊക്കെ ഉണ്ട്. കർവാറിൽ നിന്ന് ഷിഹാബിനെ യാത്ര അയക്കാൻ വേണ്ടിട്ട് ആപ്പ് യഹാത്തൊക്കെ പോകാം. നമുക്ക് കലീം അഷ്റഫ് ഇവിടെ നിരവധി പേരാണ് ഇപ്പോ ഷിഹാബിനെ ഇവിടെ നിന്ന് ഗോവയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടും കർവാനിൽ നിന്ന് വന്നവരും ഇവിടെയുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഷിഹാബിനെ ഇവിടെ നിന്നും യാത്ര അയക്കും. ഷിഹാബിക്കൈദ കർണാടക കഴിഞ്ഞ് കർവാർ കഴിഞ്ഞ് ഗോവ ബോർഡറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ല. ഇപ്പോൾ കർണാടക കഴിഞ്ഞ് ഷിഹാബൊക്കെ ഇപ്പോൾ ഗോവയിലോട്ട് പ്രവേശിച്ച് കൊണ്ടിരിക്കുകയാണ്. മാഷാല്ലാ, ഇപ്പോൾ നല്ലൊരു ജനക്കൂട്ടമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് തുടങ്ങി കർണാടക കഴിഞ്ഞ് ഇപ്പോൾ ഗോവയിലേക്ക് പ്രവേശിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇതാ നല്ലൊരു സ്വീകരണമാണ്. നമ്മൾ കേരളത്തിലും കർണാടകയിലും കിട്ടിയത് പോലെ തന്നെ ഇവിടെ ഷിഹാബിക്കാനിപ്പോൾ സ്വീകരിക്കുന്ന ഗോവക്കാർ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷിഹാബിനെ മാലയിട്ടുകൊണ്ട് ഇപ്പോൾ ഷിഹാബിക്ക് മാലയിട്ടുകൊണ്ട് ഗോവയിലോട്ട് സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ്. ഗോവ ബോർഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇവരെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഷിഹാബിക്ക ഗോവ ബോർഡറിൽ, ഗോവ ബോർഡർ കടന്നിട്ടില്ല, ഗോവ ബോർഡറിൽ ഇപ്പോൾ. അപ്പോൾ ഓ കർവാസ യഹാത്ത കിത്ന കിലോമീറ്റർ സർ? എത്ര കിലോമീറ്റർ? അപ്പോൾ ഏകദേശം 17 കിലോമീറ്ററോളം ഇപ്പോൾ രാവിലെ സുബഹിസ്കാരത്തിന് ശേഷം തുടങ്ങിയ യാത്ര ഇപ്പോൾ ഗോവ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗോവ ബോർഡറിൽ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് ഗോവ സ്റ്റേറ്റിലോട്ട് പ്രവേശിച്ച് അപ്പോ ഷിഹാബിക്ക ഇപ്പോ ഗോവ അതിർത്തി കഴിഞ്ഞിരിക്കുകയാണ്. കർണാടക കഴിഞ്ഞ് ഇപ്പോ ഗോവയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോ ഷിഹാബിക്ക ഇവിടെ യാത്ര. അപ്പോ ഗോവയിൽ നിന്ന് നിരവധി പേരാണ് ഷിഹാബിക്കാനെ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത്. അവരൊക്കെ അകമ്പടിയായിട്ട് ഇപ്പോൾ ഷിഹാബിക്ക പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗോവയുടെ ചെക്ക് പോസ്റ്റ്. മാഷാല്ലാ. അപ്പോൾ ഇവിടെ ഉസ്താദൊക്കെ വന്നിട്ടുണ്ട് ഗോവയിൽ. ഗോവ സ്റ്റാർട്ടിങ്ങിൽ കോൺസാ ജഗ കാൺപൂർ ബോർഡർ. അപ്പൊ ഉസ്താദ് ഒക്കെ ഷിഹാബിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതർ സേ കൈ ജഗാവോ സേ കാൺപൂർ സെ ലേക്കർ കാർവാർ ഓർ മഡ്ഗാവ് ഓർ പഞ്ചിൻ സബ് ജഗാവ് സേ വാസ്കോ ദ ഗാമ സേ ഹമാരി ഏക് ഷാഫി കമ്മിറ്റി ഹെ അൽ മദീന ഷാഫി മദ്രസ ഹെ ഉസ് ജഗാ സേ കൈ ലോഗ് ഇൻകെ ഇസ്തിഖ്ബാൽ കേ ലിയേ അൽഹംദുലില്ലാ ആയേ ഹുവേ ഓർ ഇൻകാ യഹാ ബി ഇസ്തിഖ്ബാൽ കരേംഗേ ഓർ റാസ്തേ മേ ജഹാ ജാ രഹേംഗേ ഗോവ കി സർസമീൻ പർ ജഹാ ജാ ഉൻകാ സ്റ്റേ ഹോഗാ. ബോർഡർ കഴിഞ്ഞ് ഷിഹാബിന് കിട്ടുന്ന ആദ്യത്തെ സ്വീകരണമാണ്.
ഇപ്പോൾ ഉസ്താദ് ഇവിടെ ഷിഹാബിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാത്തു നിൽക്കുകയാണ്, വരുന്നുണ്ട്. ഷിഹാബിനെയും സ്വീകരിച്ചുകൊണ്ട് ഗോവയിലെ ജനങ്ങൾ ഇപ്പോൾ ഇതാ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എഴുതിയിട്ട് പോളിയം എന്ന സ്ഥലത്തോട്ട് ഇപ്പോൾ ഷിഹാബ് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉസ്താദ് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്താ ആത്മീയ ഉസ്താദ് ഇവരെ ഒന്നിച്ചിട്ട് പോവുകയാണ്. ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ട് ഷിഹാബിനെ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവ ബോർഡർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഷിഹാബിക്ക പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഇവിടെ പെട്രോൾ പമ്പിനകത്തുള്ള ഒരു റൂമിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ റെസ്റ്റ് എടുത്ത ശേഷം യാത്ര വീണ്ടും പുനരാരംഭിക്കുന്നതാണ്. അപ്പോൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഷിഹാബിക്കയുടെ യാത്ര വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചെറുതായിട്ട് മഴ പെയ്തിരുന്നു. ഇപ്പോൾ ഗോവയിലോട്ട് പ്രവേശിക്കുമ്പോൾ നന്നായിട്ട് ചൂട് അനുഭവപ്പെട്ടു. ഇപ്പോൾ നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ ഷിഹാബിക്കയുടെ യാത്ര കുറച്ചുകൂടി തുടർന്നപ്പോൾ വഴിയരികിലുണ്ട കുറച്ച് നാട്ടുകാർ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ജ്യൂസ് കൊടുക്കുകയും അദ്ദേഹം അവിടെ ഇരുന്ന് ജ്യൂസ് കുടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോവയിലെ ഗ്രാമങ്ങളിലൂടെ കൂടെ ഇപ്പോൾ ഷിഹാബിക്ക വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അസ്സലാമു അലൈക്കും ജി. ഇക്കോൺ സാ ജഗ ഹൈ സർ? ഏ ഗൗ യേ തൽപൻ കാൻപൂർ ബോൽദാ നാം മുഹമ്മദ് അലി. മുഹമ്മദ് അലി മുഹമ്മദ് ഖലീൽ സാബ്. മുഹമ്മദ് ഖലീൽ സാബ് മൗലാ അലി. മൗലാ അലി മമൂദ് സാബ് മുല്ല സാമുല്ല ദുർമുനാ കുന്ന. ഏ ഇദർ സേ കിദർ ജാതാ ഹൈ അബി? അബീ മർഗോ മഡ്ഗോ ജാത്ത. നീ ഓ ദോപേർ കോ കിദർ റുക്കേഗാ? കുക്കിൻ അബി അബി കാൻകോൺ മേ റുക്കേഗാ? കാൻകോ യേ ഖബർ ഹൈ നാ ഓ കേരള സേ പൈദൽ ജാത്ത ഹൈ കൈസെ ആപ്കോ മാലൂം പഡാ? ഐസാ വാട്സ്ആപ് മേ ബോലാ മസ്ജിദ് മേ ഏലാൻ കരേ. മസ്ജിദ് മേ ഏലാൻ കിയാ? ഉപ്പൂപ്പയാണ് നമ്മുടെ മാഷാല്ല. എത്ര വയസ്സുള്ള ആളാണ്. ഇവര് നടന്നു പോവുകയാണ്. 4 കിലോമീറ്റർ ഇവിടെ നിന്ന് നടന്നു പോകുക എന്ന് പറയുന്നു. ഷിഹാബിക്ക ഇപ്പോൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. രാവിലെ മഴ പെയ്തിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പോയിട്ട് നല്ല ചൂടത്ത്. ഈ ചൂടത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ അകമ്പടിയായിട്ട് ഇപ്പോൾ ഷിഹാബിക്കാനെ സ്വീകരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ല ഇപ്പോൾ നല്ല ചൂടാണിപ്പോൾ. വെയിലിങ്ങനെ പൊരി വെയിലത്ത് നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഷിഹാബിക്ക ഇപ്പോൾ വിശ്രമിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് എന്താ ഗോവയിൽ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഷിഹാബിക്ക വെള്ളമൊക്കെ കുടിച്ച് പാലത്തിൻ്റെ മുകളിലിരുന്ന് ദാഹം അകറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഇപ്പോ കാൺകോൺ എന്ന സ്ഥലത്തേക്ക് ഇപ്പോ ഷിഹാബിക്ക വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാഷാല്ലാ, പൊരി വെയിലത്തും ഇങ്ങനെ ആൾക്കാരിപ്പോൾ ഷിഹാബിക്കയുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തക്ബീർ ധ്വനികൾ കൊണ്ട് ഷിഹാബിനെ വരവേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഷാല്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ വെള്ളവും സമൂസയൊക്കെ നൽകിയിരിക്കുകയാണ് ഇവിടെ കൂടിയവർ നമുക്കൊക്കെ.
അപ്പൊ ശിഹാബ് കേയുടെ യാത്ര ഉച്ചയ്ക്ക് ഒരു മണിക്ക് കാൻകുൻ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വീട്ടിലാണ് അദ്ദേഹം ഉച്ച വിശ്രമം എടുക്കുന്നത്. അപ്പോൾ ഉച്ച വിശ്രമത്തിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹം 4 മണിക്കാണ് ഇപ്പോൾ ഇവിടെ നിന്നും യാത്ര പുനരാരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മലപ്പുറത്തെ ഒരു ഹമീദിക്കെ കണ്ടു. അദ്ദേഹം ഇവിടെ സെറ്റിൽഡാണ്, ഫാമിലിയുമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ വൈകുന്നേരത്തെ ഷിഹാബിൻ്റെ യാത്ര അപ്ഡേഷനുമായി കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ. पहचाना ना, खुद पहचाना, अभी को याद करो बोलो।